ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ചേ. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ മൂത്തത് ഇളയതും എല്ലാം കൂടി തന്നേ ഉള്ളൂ. നേരത്തെ കണ്ടായില്ലയോ മകൻ നമ്മളെ വോട്ട് ചട്ടിയില്? കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയം ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ഒരു രണ്ടര മൂന്ന് കൊല്ലം മുമ്പ്? ഏയ്, ഞാൻ എന്നൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക. കോളയില്ല. മൂവാറ്റുപുഴയും തിരുവനന്തപുരവും തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന് ഇപ്പൊ പിടി കിട്ടിയോ? ഛേ, നിങ്ങൾക്ക് ആള് മാറിയിരിക്കും, എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ കൊഴിയുന്ന പിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ, നിന്റെ പുറത്തിട്ടൊരു വീക്ക് വന്നതിന്റെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ ഉരുളാൻ നോക്കുകയാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണപ്പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. നിന്നോട് പോകാനാ പറഞ്ഞെ? തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങി ചെത്തിട്ട് പറ്റൂല. കിഴവന് വിട്ടൊന്നുമില്ല, നല്ല സ്വബോധമുണ്ട്. എന്തിനാ കൂടുതൽ? ഉപകാരം ഒന്നുമില്ലെങ്കിലും ഉപദ്രവത്തിന് ഒരുത്ത മതിയല്ലോ. എവിടെ എനിക്ക് എവിടെ അറിയാവൻ? എടാ എടാ വിശ്വം. പറയടാ, എന്താ ഉണ്ടായത് പറ. ഒന്നും ഉണ്ടായിട്ടില്ല ചാ. അങ്ങനൊക്കെ ആള് മാറിയതാ. എന്നെ പോലിരിക്കുന്ന വേറെ ആരെയോ കണ്ടിട്ട്. സത്യം പറയടാ. എന്താ നേരെ പറഞ്ഞു നിന്നെ ഞാൻ വിടൂ? അച്ഛനോട് ഞാൻ നേരെ പറയൂ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അച്ഛനത് ബോധ്യമാകും. അറിഞ്ഞല്ലോ സംഗതി അല്ലെങ്കി. അറിഞ്ഞു. നിനക്കല്ലേ പ്രയാസമൊന്നുമില്ലേ? സന്തോഷമാണോ? ഹാവു, ഏതായാലും അദ്ദേഹം കാരണം അങ്ങനെ ചില സഹായങ്ങളും ഉണ്ട്. അത്രയും നല്ലത്. ആര് കാരണം? അല്ല, അത് ഞാൻ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പറയായിരുന്നേ. ഒരു ദൈവഭക്തൻ. ഹാവൽ ബാന്ധവാ.